വലിയ ഏരിയ ആണ് ഈ കാണുന്നത്. ഒത്തിരി വലിയത് വലിയ ഗുഹയാണ് ഈ സംഭവം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ചിറാപ്പൂഞ്ചി വന്നതും സൗണ്ട് പോയതും കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ചിറാപ്പൂഞ്ചി ഒരുപാട് കേവുകളുണ്ട്, അതായത് ഗുഹകൾ. മേഘാലയയിൽ ഒരുപാട് ഗുഹകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചിറാപ്പൂഞ്ചിയിലെ അർവ കേവ് എന്ന് പറഞ്ഞിട്ട് ഒരു കേവ് ഉണ്ട്. അത് കാണാൻ വേണ്ടി നമ്മളിത് ഒരു മലേൻ്റെ മേലേക്ക് വന്നു. ഷില്ലോങ് ചിറാപ്പൂഞ്ചി റൂട്ടിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ നമ്മൾ ഉള്ളിലേക്ക് നല്ലപോലെ മലയൊക്കെ കയറി വരണം. ഇവിടെ വന്നതും നമുക്ക് കുറച്ച് മലയാളീനെയൊക്കെ കണ്ടു. അതുപോലെ നമ്മുടെ വാൻ ലൈഫ് ടീം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇവിടുത്തെ അവർ പോകുന്നില്ല, അവർ മേഘാലയ കണ്ടിട്ട് പോകുന്നത്. അതുപോലെ ഈ അവിടെ ഒരു ക്യാമ്പർ എടുക്കുന്നുണ്ട്. നമ്മളിനി അതും കേലാകുന്നു വെച്ചിട്ട് ഓടിപ്പോയി നോക്കിയതാണ്. പക്ഷേ അത് MLA മേഘാലയയാണ്. ഇത് ഇവിടെ നിന്ന് താഴെയുള്ള വ്യൂ ഉണ്ടോ, ആ രണ്ട് മലേൻ്റെ ഇടുക്കി. നമ്മൾ റൂമൊക്കെ എടുത്ത് ഈ കാണുന്ന മലയിൽ നമുക്ക് കുറേ ബിൽഡിങ്ങൾ കാണാം. അതാണ് സോഹറ എന്ന് പറയുന്ന ചിറാപ്പൂഞ്ചി. നമുക്ക് കറക്റ്റ് ഇവിടെ കാണാം. അവിടെ നമ്മൾ കുറച്ച് എവിടെ അവിടെ മല പോവാം. അവർ ഫാമിലിയാ. ആദ്യം ഞാൻ ഇവരെ ഒന്ന് കാണിക്കട്ടെ മലയാളികൾ. അവർ പോകുന്നതിന് മുമ്പേ നീ എന്നാ പോയി കമ്പനി ആവ്. എന്താ ഈ പോയി കമ്പനി ആവ്? അത് ഫാമിലിയാണ്. അവിടെ ഒരു വണ്ടിയിൽ മുകളിൽ ടെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു വാൻ ലൈഫ് ടീമുണ്ട്. അപ്പോൾ ഇതാണ് അർവ കേവിൻ്റെ അങ്ങോട്ട് വരുന്ന ആ ഒരു പാർക്കിംഗ് ഏരിയ. ഇവിടം വരെ നമുക്ക് വണ്ടി കാണണം. വണ്ടി കൊണ്ടുവരണമെങ്കിൽ ബൈക്കിന് 20 രൂപയും വലിയ വണ്ടിക്ക് കാറിനൊക്കെ 30 രൂപയാണ് ചാർജ്. അതുപോലെ ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് നടന്നു വേണം കേട്ടോ പോകാൻ. ഈ ഒരു മലയുടെ ഇടുക്കിൽ എവിടെയോ ആയിട്ടാണ് കേവ് ഉള്ളത്. ഇവരാണ് മലയാളികളുടെ. ഇവരിത് വാൻ ലൈഫ് കണ്ടപ്പോൾ അവരുടെ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം നോക്കുകയാണ്. ഒരു വയനാട്ടിൽ നിന്ന് വന്ന ഫാമിലി ആയിട്ട് വന്ന ടീമാട്ടോ. നിങ്ങളുടെ വണ്ടി വയറിലാവും കേട്ടോ കേട്ടോ. അയ്യോ എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുക അവർക്ക്. നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തി, നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയില്ലല്ലോ. അപ്പോ ഞങ്ങൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. കാശ്മീരല്ലേ? കാശ്മീർ കണ്ടിരുന്നു. അതേമാതിരി നിങ്ങൾ നേപ്പാളിൽ പോയത് കണ്ടിരുന്നു. അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തതാണ് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടു. ഉടനെ മനസ്സിലായി, നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ടപ്പോ തന്നെ മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് യൂട്യൂബറാണ് അല്ലേന്നുള്ളത്. അപ്പൊ കൂടിയുള്ള ആളുടെ തമാശകളൊക്കെ വളരെ എൻജോയബിൾ ആണ് ശരിക്കും, നന്നായിട്ട്. അതേപോലെ നിങ്ങൾ പോയി കാണുന്ന സ്ഥലങ്ങളും ആ സ്ഥലങ്ങളെ പറ്റിയുള്ള കമന്റ്സും ഒക്കെ വളരെ സന്തോഷമായിട്ട് തോന്നി. ഓക്കെ, നിങ്ങൾ വയനാട്ടിൽ മാനന്തവാടിയാണ്. അപ്പോൾ ഇതുപോലെ യാത്ര ചെയ്യാറുണ്ടോ ഫാമിലിയായിട്ട് തന്നെ? രാജ്യങ്ങൾ കറങ്ങിയിട്ടുണ്ട്. ഓ, വലിയ ഉള്ളികളാട്ടോ. ഇന്ത്യയിൽ പോയിരിക്കുന്ന സ്ഥലങ്ങൾ പോവാത്ത സ്ഥലങ്ങൾ കുറവാണ്. മിക്കവാറും എല്ലാം ആയിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ പോകേണ്ടത് നേപ്പാൾ, ഭൂട്ടാൻ, അതാണ് അടുത്തത്. ഇന്ത്യയിൽ നേപ്പാൾ ഓപ്പണാണ്. ഇപ്പോൾ പോകാനൊക്കെ പറ്റും. പിന്നെ ഇനിയിപ്പോൾ അമേരിക്ക, ഓസ്ട്രേലിയ. ഞങ്ങള് പിന്നാലെ ഓടാം, ഞങ്ങള് വീട്ടിൽ ഓടിക്കും. ഞങ്ങളെങ്ങനെ പറ്റുന്ന പോലെ ഞങ്ങളിങ്ങനെ ബാക്കിലുണ്ടാവും നമ്മുടെ. അപ്പോ നിങ്ങൾക്ക് ഒരു ഫാമിലി തന്നെയാണ്? ചേച്ചിയുടെ മകള്. അപ്പൊ ശരി, എവിടെയെങ്കിലും വെച്ച് കാണാം. കണ്ടതിൽ സന്തോഷം. വളരെ സന്തോഷം. ഈ വീഡിയോ എങ്കിലും കാണണം. ഓക്കെ, അപ്പോ നല്ല കാറ്റാട്ടോ ഇവിടെ. അപ്പൊ അവരെ നമ്മള് അങ്ങനെ മലയാളികളെ ഇങ്ങനെ അത്രയും കുറച്ച് പ്രായമുള്ളവർ അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അവർ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ അവരെന്തായാലും ചിറാപ്പൂഞ്ചി മൊത്തം കണ്ടിട്ട് അവർ തിരിച്ചു പോവാണ്. അപ്പൊ അവർ ഈ കേവ് കണ്ടിട്ട് തിരിച്ച് ഇറങ്ങി കേട്ടോ. ഇപ്പൊ സമയം ഉച്ചയായി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു ക്യാമ്പർ വാൻ ഉണ്ട്. മാക്ക് ഇവിടെ വന്ന് നിപ്പുണ്ട് കേട്ടോ. ദേ വിൽ ഗിവ് ഗണേഷ് ഷൂട്ട് വീഡിയോ. വാട്സ് യുവർ നെയിം? ദ്വിജയൻ. ദ്വിജയൻ, ഇവര് ബാംഗ്ലൂരിൽ നിന്നാണ്. വി ആർ ഫ്രം കേരള. ഓക്കെ, ഇവര് ബാംഗ്ലൂരാ. പിന്നെ നീ ചോദിച്ചില്ലേ മുംബൈ. ആ മുംബൈ നിന്നാട്ടോ. അപ്പൊ മുംബൈ നിന്ന് ഇവിടെ മേഘാലയ വന്നിട്ട് മേഘാലയ നമുക്ക് ഇതുപോലുള്ള വണ്ടികൾ റെന്റ് കിട്ടും. അതൊരു പുതിയ അറിവാണ്. ഇതുപോലെ ഒരു ക്യാമ്പർ സെറ്റപ്പിലുള്ള വണ്ടി അവര് നമുക്ക് ടെന്റ് അതേപോലെ ഗ്യാസ് സ്റ്റോവ് സാധനങ്ങളെല്ലാം തരും. വിച്ച് വെഹിക്കിൾ ഇസ് ദിസ്? സെനോൺ. ടാറ്റാന്റെ വണ്ടി കേട്ടോ. ആ ടാറ്റാന്റെ സെനോൺ എന്ന് പറയുന്ന വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഏകദേശം 3000-3500 രൂപയാണ് ഈ റെന്റ്. നിങ്ങൾക്ക് ഇങ്ങനെ വണ്ടി ക്യാമ്പർ അല്ലെങ്കിൽ ഒരു വാൻ ലൈഫ് വേണമെന്നൊക്കെ ഉള്ളവർക്ക് ഇവിടെ മേഘാലയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക്. ഇറ്റ്സ് ഫ്രം ഷില്ലോങ്. ദിസ് ഈസ് ഫ്രം നോട്ട് ഷില്ലോങ്. വി ടുക്ക് ഇറ്റ് ഫ്രം ഗുവാഹട്ടി. 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 ഗുവാഹട്ടി എയർപോർട്ട്. ഓക്കെ. ഗുവാഹട്ടി നിന്നാണ് ഈ വണ്ടി റെന്റ് എടുത്തിരിക്കുന്നത്. ഇവർ ഒരു ഫാമിലി ആയിട്ട്. ദി കമ്പനി ഈസ് കോൾഡ് ക്യാമ്പിംഗ് കോ. ക്യാമ്പിംഗ് കോ. യാ. ഐ വിൽ ഗിവ് യു ദി ലിങ്ക്. ഓക്കെ ഓക്കെ. ദോഗി
ഈ ഒരു സെറ്റപ്പ് ഉണ്ടപ്പോൾ നമ്മൾ പറഞ്ഞത് സാധാരണ ഇങ്ങനത്തെ ഒരു വണ്ടി ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ മേലെയും നോക്കി വണ്ടീൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കി, അപ്പോൾ ML കണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്ന് ചോദിച്ചതാണ്, ഇവർ ഫാമിലി ആയിട്ട് ഭാര്യയും ഭർത്താവും കുട്ടിയായിട്ട് എൻജോയ് ചെയ്യാണ്. സംഭവം ഇത് കുറച്ച് നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസീവ് ആണ്, ലാഭമാണ്. 3000-3500 പെർ ഡേ വണ്ടിക്ക് റെന്റ് കൊടുക്കണം, അതേപോലെ താമസിക്കുന്ന 500 500 കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇതുപോലുള്ള പ്രൈവറ്റ് പാർക്കിംഗ് കിടക്കും. ഇതെന്തായാലും അടിപൊളിയായിട്ടോ സെറ്റപ്പ്. വണ്ടി മാറ്റി എന്ന് പറഞ്ഞ തമ്മിൽ ഇട്ടാലോ അതിന്റെ ഫ്രണ്ട് എടുത്തിട്ട്. എന്തായാലും അടിപൊളിയായിട്ടോ, ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ നമുക്ക് യാത്ര ചെയ്യണം. നമുക്കൊരു 10,000 രൂപ ഉണ്ടാക്കിയിട്ട് ഒരു 3 ദിവസം ട്രിപ്പ് പോവാം. സംഭവം സെറ്റ് കേട്ടോ. കുക്ക് ചെയ്യാൻ ഇവരെ കൂട്ടാടാ. ഞങ്ങൾ ഈ വണ്ടി 2 ദിവസം എടുക്കാം, എന്നിട്ട് നിങ്ങളുടെ ഒപ്പം വരാം. എങ്ങനെയുണ്ടാവും? തെറ്റാണ്, ഇവർക്ക് ഇവിടുന്ന് മേഘാലയ വണ്ടി വണ്ടി റെന്റിന് കിട്ടുന്നു. എന്നാ ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് ഒരു വണ്ടി എടുത്തു. എങ്ങനെ സംഭവം സെറ്റ് ആട്ടോ. ഇതിന്റെ മണ്ടയിലെ ടെന്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഇതിന്റെ മണ്ടയ്ക്ക് കയറാൻ ഇങ്ങനെ ഏണി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഫുൾ സെറ്റപ്പ് ഇതിനകത്ത് തന്നെ ഉണ്ട്, കുക്കിങ്ങിന് വേണ്ട സംഭവങ്ങളും എല്ലാം. ഇത് നോക്കി അപ്പോൾ ഇതിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടി എടുക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. ഗ്യാസ് സ്റ്റവും കുക്കിങ്ങിനുള്ള സാധനങ്ങളെല്ലാം കിട്ടും. നമുക്കും വേണമെങ്കിൽ കാശുള്ള ടൈമിലൊക്കെ വേണമെങ്കിൽ നമ്മൾ കാശ് ഉണ്ടാക്കിയിട്ട് റെന്റ് എടുത്തിട്ട് നമുക്ക് ഉറപ്പും കൂടാം. ടെന്റ് അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്, ടെന്റ് അടിക്കേണ്ട, വെറുതെ നൂർത്താൽ മതി. അങ്ങനെയുള്ള ഒരുപാട് ഉപകാരങ്ങളുണ്ട്. എന്തായാലും അവർ അവരെന്താ അറിയോ, കൊടുവാ 3000-3500 കൊടുത്തിട്ട് ഡെയിലി എടുത്തിട്ട് അവർ ഇന്ന വരെ വണ്ടിയിൽ കിടന്നിട്ടില്ല. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അവര് ഇവരിങ്ങനെ പുറത്ത് കിടക്കണമെങ്കിൽ നമുക്ക് 2 ദിവസം കടന്നു. ഇവരുടെ കൂടെ വന്നാൽ മതി. അമ്മ ഇവരെ വണ്ടി മാത്രമേ ഉള്ളൂ, ഇവര് പകല് മാത്രം ഇതേപോലെ വണ്ടി കൊണ്ടുവന്ന് ഇങ്ങനെ സെറ്റപ്പാക്കി വെച്ചിട്ട് എവിടെയെങ്കിലും നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലത്ത് വന്ന് ഇരിക്കും. അങ്ങനെയാണ്, ഇവർക്ക് ഈ ഒരു തണുപ്പ് പോലും പറ്റത്തില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ഇവര് വണ്ടി വാൻ ലൈഫ് ഒന്നും ഇല്ല, വണ്ടി കൊണ്ട് വരുന്നത് കൊണ്ടുപോയിട്ട് റൂം എടുത്ത് ഹോം സ്റ്റേ എടുത്തിട്ട് അങ്ങനെയാണ് അവർ ട്രാവൽ ചെയ്യുന്നത്. കാരണം മുംബൈയിലൊന്നും വിന്റർ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇവിടെയുള്ള തണുപ്പ് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവരും അങ്ങനെ വന്നൊരു ടീമാണ്. എന്തായാലും നമുക്ക് ഇത് ഫുള്ള് വെറൈറ്റി ആണല്ലോ, മലയാളികളെ കാണുന്നു പുതിയ. ഞങ്ങൾ അവർ വിളിച്ചാൽ ഞങ്ങളെ ഉറപ്പും പോകട്ടോ. ഏഹ്, അല്ല ഒരു വിളിച്ചാൽ നമുക്ക് പോവാലോ, വേറെ ഗ്യാസും കുറ്റിയൊക്കെ കഴിഞ്ഞിരിക്കുക. ഇനി നമുക്ക് കുറച്ച് മുംബൈ ഫുഡൊക്കെ കഴിക്കാം. അപ്പൊ നമ്മളിവിടെ വന്നത് കേവ് കാണാനാണ്. അർവാ കേവ് എന്ന് പറയുന്ന ഒരു കേവ്, അങ്ങോട്ട് കയറി പോകുന്ന വഴി കാണാം. ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട്. അപ്പൊ വണ്ടി നമ്മളിവിടെ ഇട്ടു, ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ അവരുടെ വണ്ടിക്കകത്ത് ഇട്ടോ. അപ്പൊ ഇനിയിപ്പോ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. അവിടെ ഒരു റെസ്റ്റോറൻറ്റും അതുപോലെ 1-2 കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ കരുതി ഇതായിരിക്കും ടിക്കറ്റ് കൗണ്ടർ എന്ന്, പക്ഷേ ഇതല്ല. ഇവിടെ ലേഡീസിനും ജെൻസിനും ഇത് ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ, അതിനെ പേ ചെയ്യാനുള്ളൊരു കൗണ്ടറാണിത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം സ്റ്റെപ്പ് കാര്യമെല്ലാം കയറി പോകണം. എന്തായാലും അവിടെ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെയുള്ള മേഘാലയയിലെ ടിക്കറ്റ് എടുക്കാണ്ട് ഒരു പരിപാടിയില്ല, എവിടെ ചെന്നാലും ടിക്കറ്റ് വേണം. അപ്പോൾ എന്തായാലും അവിടെ ആയിരിക്കും ടിക്കറ്റ് എടുത്തിട്ട് എൻട്രി ചെയ്യേണ്ട സ്ഥലം. മേഘാലയ എന്നുള്ളത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, പണ്ട് കടലിൽ മുങ്ങിക്കിടന്നൊരു ദ്വീപായിരുന്നു എന്നൊക്കെയാണ് സയൻറ്റിഫിക്കലി പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ കൂടുതൽ ലോങ്സ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് കേവ് ഉള്ളത് മേഘാലയയിലാണ്. മേഘാലയ കേവിൻ്റെ കാര്യത്തിൽ ഫേമസ് ആണ്. അപ്പോൾ ഇതുപോലുള്ള കേവുകൾ കാണാൻ കൂടുതലും കുറച്ചുകൂടെ ഇതുപോലെ സയൻറ്റിഫിക്കലി കുറച്ച് നോളജ് ഉള്ള ആൾക്കാർ അങ്ങനെയുള്ളവരൊക്കെയാണ് വരുന്നത്. നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകളൊന്നും അധികം ഒന്നും പോകത്തില്ല. ഇതിനകത്തുള്ള ശരിക്കും പറഞ്ഞാൽ വണ്ടടിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ ഇതുപോലുള്ള കേവിൻ്റെ അകത്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. മേഘാലയയിലെ 3 ഹിൽസിലും ഗാറും കാശിയും ജയന്തിയ ഹിൽസിലും നമുക്ക് ധാരാളം ഗുഹകൾ കാണാൻ പറ്റും. നമ്മൾ ദൗക്കി സൈഡ് പോയപ്പോഴും ഒരു ഗുഹ നമ്മൾ കയറിയതാണ്. ഈ ഒരു ചിറാപൂഞ്ചി സൈഡിൽ നമ്മൾ ഇനിയും കയറും കേട്ടോ, ഇനി നമുക്ക് ഗുഹകളുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഒരു 2-3-4 ഫേമസ് ആയിട്ടുള്ള ഗുഹകളുണ്ട്. വെറൈറ്റി വെറൈറ്റി കാഴ്ചകളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. പക്ക ടൂറിസ്റ്റ് ആയിട്ടുള്ള ഗുഹകളിൽ നമുക്ക് പോകുമ്പോൾ എന്താ വെച്ചാൽ ഇവർ പ്രോപ്പറായിട്ട് ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും, നമുക്ക് വീഡിയോ എടുക്കാം, അതിനകത്തുള്ള കാഴ്ചകളെല്ലാം വൃത്തിക്ക് കാണാനൊക്കെ പറ്റും. അപ്പോൾ അതെ, ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ആണോ എന്നറിയത്തില്ല. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു, മാക്കിനെ ഞാൻ കാണിച്ചു കൊടുത്തു കേട്ടോ, ചുമ്മാ കാണിച്ചു കൊടുത്തതാണ്. 50 രൂപയാണ് ടിക്കറ്റ്, മാക്കിന് ടിക്കറ്റ് അടിച്ചിട്ടില്ല. അയാൾ താഴത്തേക്ക് കണ്ടിട്ടില്ല, കണ്ട് ടിക്കറ്റ് കൗണ്ടറിന് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, ഇവരെ കണ്ടില്ല എന്നാ പറയുന്നത്.
ഏതായാലും കുഴപ്പമില്ല, ഇത് ഗവൺമെന്റ് അല്ല, ദർബാർ സ്നോപ്പടാങ്ങോ സ്നോപ്പടാങ്ങ് എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ഇതേതോ വില്ലേജിന്റെ ദർബാറിന്റെ ടിക്കറ്റ് ആട്ടോ. അപ്പൊ എന്തായാലും 3 പേർക്ക് 150 രൂപ, പാർക്കിങ്ങിന് വേറെ കൊടുക്കണം. അപ്പൊ അകത്തേക്ക് കയറിയാനുള്ള കാഴ്ച ഇതാണ്. ഇതുണ്ടോ ഫോറസ്റ്റിന്റെ അകത്തൂടെ ഇവർ പ്രോപ്പർ ആയിട്ട് വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ എന്തോ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു വ്യൂ പോയിന്റ് ആകപ്പാട് അതിന് 10 മിനിറ്റ് നടന്ന് കാണാനുള്ളതേ ഉള്ള കേവ്. മേഘാലയയില് മൊത്തം തന്നെയാണ് നമ്മള് നമ്മളെല്ലായിടത്ത് പോലും നമുക്ക് ഏകദേശം ഒരേപോലെ തോന്നുന്ന തരത്തിലുള്ള വ്യൂ പോയിന്റുകൾ തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് കേവിന്റെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇവിടെ രണ്ട് വഴി, ഇതാണ് പ്രോപ്പർ വഴി, പ്ലസന്റ് വാക്ക് ടു കേവ്. അതേപോലെ റഗ്ഡ്, റഗ്ഡ് എന്ന് വെച്ചാൽ കുറച്ച് കഷ്ടപ്പെട്ട് കയറേണ്ട വഴിയാണ്. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ബോർഡൊക്കെ വെച്ചേക്കുന്നത് കാണുന്ന കേട്ടോ. അപ്പൊ പോകുമ്പോൾ നമുക്ക് നേരെയുള്ള വഴി തന്നെ പോകും, അപ്പോഴേ നമുക്ക് പ്രോപ്പറായിട്ട് കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. വേണ്ട, തിരിച്ചു വരുമ്പോ അതിൽ ഇറങ്ങി വരാം. പിന്നെ ഇറങ്ങാൻ സുഖമായി നോക്കിയിട്ടേ. ഇവിടൊക്കെ മരത്തേല് പൂക്കള് പറിക്കരുതെന്ന് പറഞ്ഞ് ബോർഡുകൾ തൂക്കിയേക്കുന്നത് കാണാം. അപ്പൊ ഇതിലൊക്കെ ഏതെങ്കിലും സീസണില് നല്ല പൂക്കളൊക്കെ ഉണ്ടാകുന്ന മരങ്ങളായിരിക്കും. അതുപോലെ ഇവിടൊക്കെ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചേക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇവരൊരു സിമെന്റ് വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നോക്കി, ഇതുപോലെ സിമെന്റ് ആട്ടോ, പെയിന്റ് ഒക്കെ അടിച്ചിട്ട് വേസ്റ്റ് ഇടാൻ വേണ്ടിട്ട്. പിന്നെന്താ, രാത്രി ഉണ്ട്, ഇതി കൂടി വരാതോന്നു. ആ രാത്രിയിൽ എല്ലായിടത്തും ബൾബുണ്ട്. അപ്പൊ നമുക്കൊരു ഈവനിങ് രാത്രി ടൈമിലൊക്കെ ചിലപ്പോൾ കയറാം. ടൈമിംഗ് ചിലപ്പോൾ അവിടെ നിന്ന് ഉണ്ടാവും, നമ്മൾ നോക്കിയില്ല. ആ ലൈറ്റ് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്, 350 മീറ്റർ എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ട് കേട്ടോ. അതായത് ഇതിലെ ഇനി 350 മീറ്റർ കൂടെ നമ്മൾ നടക്കണം കേവിന്റെ അടുത്ത് ഇത്തരങ്ങി. പോകുന്ന വഴിക്ക് ഇതേ ഇതുപോലുള്ള റെയിൻ ഷെൽട്ടറുകളും കാണാൻ കേട്ടോ. ഈ മേലെ കൂടെ ആട്ടോ അങ്ങോട്ട് പോകുന്ന വഴി. ഇവിടെ അതേ ഒരു വ്യൂ പോയിന്റ് പോലെ ഒരു സ്ഥലമാണ്. അത് നോക്കി, ഇവിടുത്തെ ട്രഡീഷണൽ രീതിയിലുള്ള വലിയ കലമൊക്കെ ആണോ അറിയത്തില്ല. ഇതുണ്ടോ, ഇവിടെ താഴേക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കൂടെ ആണ്. അയ്യോ, നമ്മൾ നല്ല ഹൈറ്റിലാണ്, നല്ല താഴേക്ക് ഇതേ കൊക്ക. മെയിനായിട്ട് ഇവിടുന്ന് താഴേക്കുള്ള ആ ഒരു വ്യൂ ആട്ടോ. ഇതുണ്ടല്ലേ, ഒരു സൈഡ് ഫുള്ള് പാറ, നല്ല ഒന്നാം തരം കൊക്ക. ഇത് നോക്കി, ഇനി നമ്മുടെ വഴി ഇതേ ഈ പാറക്കെട്ടിൻ്റെ മേലെ കൂടെ ആണ് പോകുന്നത്. അതുപോലെ അങ്ങ് ദൂരെ ഒരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ പോകാൻ നിന്ന വെള്ളച്ചാട്ടം തോന്നുന്നുണ്ട്. മാക്സിമം തന്നെ കിടക്കാൻ സ്ഥലം കിട്ടിയാൽ മതി, നല്ല സുഖമുണ്ട്. ഇനി ആട്ടിയൂടെ തരണം, അല്ലാണ്ട് ആട്ടുന്ന പോരാ അല്ലേ. ഒരു നല്ല പോലെ ആട്ടിക്ക് ആട്ടി കയറ്റി വിട്ടേ നേരെ. ഇവർ രണ്ടുപേരും സെറ്റ, ഒരേ സ്വഭാവ. ഞാൻ ഗുഹിക്കാത്തോട് കയറിക്കാം. നിനക്ക് മാക്കിന്റെ സൈസിന് പറ്റിയൊരു ഗുഹ കിട്ടിയിട്ടുണ്ട് ഇവിടെ. നീ ഇങ്ങനത്തെ പൊത്തുകൊണ്ടാ കയറുന്നില്ല, എടുത്താ ഉണ്ടോ അമ്മി നോക്കി നോക്ക്, താഴേക്ക് കുഴിയില്ലേ. ഇത് ഇതിനകത്തേക്കുണ്ടല്ലോ, താഴേക്ക് നല്ല കുഴിയുണ്ട് കേട്ടോ. ഇത് മറ്റേ മെയിൻ ഗുഹേൻ്റെ ഉള്ളിലേക്കുള്ള കണക്ഷനാന്ന് തോന്നുന്നുണ്ട് അല്ലേ. കുഴിയില്ലേ, ഇതിനുള്ളിലൊക്കെ ഗുഹകളുണ്ട് കേട്ടോ. ഈ കാണുന്ന ഈയൊരു മലേൻ്റെ ഉള്ളിൽ കൂടെ ഏതെ, ഇതോ അതിനുള്ള പണി നടക്കുക. അല്ലടാ, ഇത് മറ്റേ ഗുഹേൻ്റെ എന്തോ കണക്ഷനാണ്. നമ്മളിപ്പോ അവിടെ കണ്ട ആ ഒരു ആ പൊത്തിന്റെ മെയിൻ ഭാഗം എഴുതുണ്ടോ, ഇതിനകത്തേക്ക് കയറാക്കി. ഇത് ഗുഹയുടെ ഒരു ഭാഗം തന്നെ തോന്നുന്നു. ഇതിനകത്ത് നമുക്ക് കുറെ ആ വഴികള്, ഓ ഇത് താഴേക്ക് വൻ കുഴിയാട്ടോ. ഇനി ഇതിനടി കൂടെ ആണോ എന്നൊന്നും അറിയത്തില്ല ഗുഹ പോകുന്നത്. അതിന്റെ ചിലപ്പോൾ ഒരു എക്സ്ട്രാ ഓപ്പണിംഗ് ആയിരിക്കും, ഇതിനകത്തൂടെ കയറായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഗ്രില്ലൊക്കെ വെച്ചിട്ട് സിമെന്റ് വെച്ച് വാർത്തിട്ടുണ്ട്. ആ ഇതിലെ വേണേൽ കുറച്ചൊക്കെ കയറാം. ഇതും ഒരു ഗുഹേന്റെ ഒരു പാർട്ടാണ്. ഇതുണ്ടോ, ഇതിലേക്ക് കണച്ചിട്ടുണ്ട്. ഇവിടുത്തെയൊക്കെ സൈഡിലെ ഭാഗം നോക്കിയാൽ പാറയൊക്കെ ഒരു പ്രത്യേകതര ഷേപ്പൊക്കെ. ഇത് നമുക്ക് അവിടം വരെ കണ്ട് പോകാൻ പറ്റും തോന്നുന്നുണ്ട്. ഇനി മെയിൻ ഗുഹേന്റെ ഉള്ളിലേക്കുള്ളൊരു കണക്ഷൻ ആണോ എന്ന് അറിയത്തില്ല. ഇതിൽ നടക്കാനൊക്കെ പറ്റും, ഇതെന്തായാലും അടച്ചിട്ടിട്ടില്ല. അപ്പോൾ അതെ, ഇവിടെ ഇവരുടെ ആ ഒരു ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ബോർഡ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള സംഭവങ്ങളാട്ടോ. ഇതൊരു ലൈം സ്റ്റോൺ കേവ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് സംഭവങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റലാസിറ്റ്, അതുപോലെ ഗാസ്ട്രോപോഡ്, ഇത് ഷെല്ലുകളല്ലേ. അറിയാവോ ഇതിനെപ്പറ്റി കറക്റ്റായിട്ട്? ഇല്ല, ലൈം സ്റ്റോൺ പഠിക്കാനില്ല. പക്ഷെ ഇത് ആക്ച്വലി ഷെൽസ് ആണ്, ഷെൽസിന്റെ ഫോസിൽസ് ആണ് കാണുന്നത്. പിന്നെ ലൈം സ്റ്റോണിന്റെയും ഒക്കെയാണ്. ഇതൊക്കെ കടലിൽ കാണപ്പെടുന്ന ഷെല്ലുകളാണ്. മേഘാലയ പലവട്ടം, ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട്, പലവട്ടം മേഘാലയ കടലിനുള്ളിൽ മുങ്ങിയിട്ടുണ്ട്, ദ്വീപായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്ന സംഭവങ്ങളാണ് നമുക്കിപ്പോഴും ഗുഹയ്ക്ക് ഉള്ളിൽ കാണാൻ പറ്റുന്നത്. ഇവരിങ്ങനെ ഓരോന്നോരോന്നും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു അർവ എന്ന് പറഞ്ഞ കേവിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു ഭാഗം കേട്ടോ. ഇതുണ്ടല്ലേ, ഇതൊരു ലൈം സ്റ്റോൺ കേവ് ആണ്. ഈ കാണുന്ന ലൈം സ്റ്റോൺ ഭാഗങ്ങളാണ്. അതുപോലെ ഉള്ളിലേക്ക് ഫുള്ള് പ്രോപ്പറായിട്ട് ലൈറ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഗുഹയെ കയറുന്ന പോലെ അല്ല, ഇത് വലിയൊരു ഓപ്പണിംഗ് ആട്ടോ. ചെറിയ കുനിഞ്ഞ് നടക്കേണ്ടെന്ന് ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ കയറുന്ന ഭാഗത്ത് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇറങ്ങാനും പോകാനും ഒക്കെ സ്ഥലമുണ്ട്. ഇറങ്ങുന്ന ഭാഗമൊക്കെ പ്രോപ്പറായിട്ട് സ്റ്റെപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിനറൽ ഫോം ചെയ്തിട്ട്, മിനറൽസിന്റെ ഫോർമേഷൻ കൊണ്ടാണ്
അതെന്താ ലൈം സ്റ്റോൺ ആണോ? ലൈം സ്റ്റോണിന്റെ അതാണ് ഉള്ളിൽ കാണാൻ പറ്റുന്ന ഷേപ്പുകള്. ഇവിടെ വലിയൊരു വാർണിംഗ് ബോർഡ് വെച്ചേക്കുന്നത് കാണാം. ഇതിനകത്തുള്ള കയറുമ്പോൾ ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ മൂത്രം ഒഴിക്കരുത്, ആൽക്കഹോള്, അതുപോലെ സ്മോക്കിംഗ്, ഇതൊന്നും അലോഡല്ല. അതുപോലെ ഫോസിലുകളിൽ തൊടാനോ എടുക്കാനോ ഒന്നും പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ 1000 രൂപയാട്ടോ ഫൈന്. അതാണ് സംഭവം കേട്ടോ, നിങ്ങളിപ്പോൾ കേട്ടത് സ്റ്റലാസൈറ്റ് എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു ആരോ മാർക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നിന്നൊക്കെ മിനറൽസ് ഫോമായിട്ട് ലൈം സ്റ്റോൺ തൂങ്ങി വരിക, അതാണ് ഇതിൻ്റെ മേലെ കാണുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് കാണത്തില്ല, ലൈറ്റിൻ്റെ കുറച്ച് കുറവുകളുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ വ്യക്തമായിട്ട് കാണാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇറങ്ങാനൊക്കെ ഇവർ പ്രോപ്പറായിട്ട് വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് നോക്കിയാണ്ടല്ലോ, ഇതെന്താ ഇതെന്തോ വലിയ സിനിമയ്ക്കൊക്കെ സെറ്റിട്ടോ പോലെ. ഇങ്ങോട്ട് വന്ന് നോക്കിയോക്ക്, ഉള്ളു വലിയൊരു ഗർത്തമാണ് ഈ കാണുന്നത്. അടിപൊളി. നമ്മളേ ഇതിനകത്ത് എത്ര ചെറുതാണ് നിങ്ങൾ കണ്ടു. നമ്മൾ ഗുഹ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഏതോ പൊനിഞ്ഞൊക്കെ പോകണം എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ ഇത് നോക്കിയേ, വലിയ ഏരിയ ആണ് ഈ കാണുന്നത്. ഒത്തിരി വലിയത് വലിയ ഗുഹയാട്ടോ ഈ സംഭവം. അവരൊക്കെ അതിനകത്ത് ഇത് ചെറുതാണ് അത്രേ ഉള്ളൂ, ബാക്കി നല്ല ഹൈറ്റിൽ സ്ഥലമുണ്ട്. അതുപോലെ ഇതിനെ ഗ്യാപ്പിലേക്കൊക്കെ ചെറിയ ചെറിയ വഴികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോയവരൊക്കെ തിരിച്ച് ഈ വഴി തന്നെ വരണം എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു വോളണ്ടിയർ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിലെ പോകുന്നവരോടൊക്കെ കാര്യങ്ങളൊക്കെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കണ്ടൊരു ഏണീൻ്റെ മേലെ കയറി ഇരിക്കുകയാണ്. എവിടെ മീന്? എവിടെ മീന്? ഞങ്ങൾ അവിടെ കണ്ട്, അവിടെ ഞങ്ങൾ വലിയൊരു സ്രാവിൻ്റെ ഉണ്ട്. ആ അനക്കുമ്പോ എന്താ ഫോട്ടോ വേണമായിരിക്കും, അതിന് കയറി ഇരിക്കും കേട്ടോ അതിന്റെ മേലെ. ഇവിടെ ഒരു വോളണ്ടിയർ ഇരിപ്പുണ്ട്. ആ ഞാൻ വരും. മാക്ക് നമ്മള് നേരെയുള്ള വഴി വിട്ടിട്ട് ഉള്ളിലേക്കുള്ള ഒരു വഴി കയറി. ഒരു പേടിയില്ല, ആർക്കും പേടി. എടാ നിനക്ക് സുഖമായിട്ട് പോവാ, ഇതൊക്കെ ഇപ്പൊ ഞാന് കുരിഞ്ഞു കുരിഞ്ഞു പോണം. എന്നാ കേറിച്ചില്ലേ? ഒക്കോ ഒക്കോ പേടി ഉണ്ടോ ഇല്ലെന്ന് ഇപ്പൊ അറിയാട്ടോ. എന്തെങ്കിലും വരുന്നേ ഒരുപാട് ഡൈവേഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. അതെ ഇവിടെ ഒരു നോയിൻട്രി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് പോകരുത് പറഞ്ഞു. ഇതിനകത്തേക്ക് ഒരു വലിയ ഗുഹയാണ്, ഒരു ഡൈവേഷൻ ആണ് ഇവിടെ അങ്ങോട്ട്. ഇതിനകത്തോടൊക്കെ സ്ട്രീമുകൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇതങ്ങനെ വിലയിൽ വരുന്ന സ്ട്രീമാട്ടോ. ശരിക്കും ഇത് അടിപൊളിയാ. അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണുന്ന പോലെയാണ് അല്ലേ. അതിന്റെ ഉള്ളിക്ക് വേറൊരു ഗുഹയുണ്ട്. അതുണ്ട്, ഞങ്ങള് വേറെ കുറെ ഗുഹ ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. മാക്ക് പറയാണ്, മാക്കിന് ഇപ്പോഴാണ് ദൈവത്തോട് നന്ദി പറയാനുള്ളത്. ഹൈറ്റ് ഇത്ര കൊടുക്കാതെ നമ്മള് ദൈവം കുരിഞ്ഞ് എല്ലാവരും ഇങ്ങനെ പോണം. ഇവരത് ചാടി കളിക്കുക കേട്ടോ. ഇതിനകത്ത് കിടന്നിട്ട് നമുക്ക് നേരെ നിൽക്കാനും പറ്റത്തില്ല, കറണ്ട് പോയി കഴിഞ്ഞു ഇത്രയും നേരം. ഇതിനകത്ത് ഫുള്ള് ലൈറ്റ് ഉള്ളതാ കേട്ടോ. കറണ്ട് മൊത്തത്തിൽ ഒറ്റയടിക്ക് പോയി. ഇവാക്വേഷൻ ആ കറണ്ട് വന്നു, കറണ്ട് വന്നു, കറണ്ട് വന്നു. അതിന് മുമ്പിലൊക്കെ ആൾക്കാരില്ലേ പിന്നെ. ഇതിനുള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന്, അതുകൊണ്ട് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നേ. പ്രേതങ്ങളൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. എവിടെ ഫോസിൽ? ആ എനിക്കറിയൂ, ഇത് ഇതിലൊക്കെ നോക്കണം. ദേ ദേ ഞാൻ കണ്ടുപിടിച്ചു, ഫോസിൽ കണ്ടുപിടിച്ചു, ഫോസിൽ ഫോസിൽ. ദേ ഇതാണ് ആ ഷെല്ലുകളുടെ ഫോസിലാണ് നിങ്ങൾ ഈ കാണുന്ന അടുത്ത് ഉണ്ടോ? വ്യക്തമായിട്ട് കാണാം നമുക്ക്. ആ അതിന്റെ ഫോട്ടോയാണ് പുറത്തുള്ളത്. എവിടെ
അത് മീനാണെന്നാ പറയുന്നത്. ദേ കടലിലുണ്ടായിരുന്ന ഒരു ഈ ചിലര് ഇവിടെ വന്നിട്ട് ഇതിന്റെ പുറത്തൂടെ കണ്ടോ പേരുകളൊക്കെ എഴുതി വെച്ചിരുന്ന ഈ ഒരു ഫോസിലിന്റെ പുറത്തൊക്കെ ഇത് നശിപ്പിക്കാനായിട്ട് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ ഫൈനാണ് അവർ പിടിച്ചു കഴിഞ്ഞാൽ. ചില വേട്ടവളിയന്മാർ ഇങ്ങനെയുള്ള വൃത്തികേടൊക്കെ കാണിക്കുന്നുണ്ട്. സംഭവം നമ്മൾ മേലെ ഉള്ളതാണ് കണ്ടത്, പക്ഷെ ഇതിൻ്റെയൊക്കെ അടിഭാഗത്തൊക്കെ നിറച്ചും സെയിം സംഭവങ്ങൾ ഫോസിലുകൾ ഉണ്ട് കേട്ടോ. ഇതിന് അടിയിലൊക്കെ ഉണ്ട്. ചിലതൊക്കെ നമ്മൾ വരച്ച പോലെ തോന്നുമെങ്കിലും എന്താ ചില ഫോസിലുകളൊക്കെ അതിൻ്റെ എല്ലിൻ്റെ ഭാഗമൊക്കെ ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ തെള്ളി നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്കതിങ്ങനെ തൊട്ട് നോക്കിയാൽ അറിയാം നൈസായിട്ട് ഇളകി പോകാണെന്നുണ്ടോ. ഇതൊക്കെ പുറത്തേക്ക് ഇങ്ങനെ തെള്ളി നിൽക്കുകയാണ് ഓരോ ഷെല്ലുകളൊക്കെ. എങ്ങനെയുണ്ട് ഇതുവരെ കണ്ട കാഴ്ചകൾ? നമ്മൾ വിചാരിച്ചു, നമ്മൾ ആദ്യം വിചാരിച്ചു അതൊന്നും റിയൽ ആയിരിക്കില്ല എന്ന്. പക്ഷേ കടലിലുണ്ടായിരുന്ന കുറേ ജീവികളുടെ ഫോസിലുകളാണ് നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ഭിത്തികളിലെ ഗുഹയ്ക്കുള്ളിലൊക്കെ കാണാൻ പറ്റുന്നത്. ഒരുപാടുണ്ട് കേട്ടോ, നമ്മൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ, പക്ഷേ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. ഇതാണ് മേഘാലയത്തിൽ പണ്ട് ഇതിനകത്തൂടെയൊക്കെ വെള്ളം ഒഴുകിയിരുന്നു അങ്ങനെയൊക്കെ വന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഒരുപാട് കാണാട്ടോ. അതായത് കൊണ്ടോ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ഫോസിലുകൾ. നമ്മളങ്ങനെ ഒരു അവസാന ഭാഗത്തെത്തി. ഇപ്പൊ വഴിന്റെ വീതിയൊക്കെ കുറഞ്ഞു കേട്ടോ. നമ്മളത് രണ്ട് സൈഡും ഇങ്ങനെ ലൈം സ്റ്റോൺ നിൽക്കുകയാണ്. ഇതിനിടയിൽ കൂടെ ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ എൻ്റെ ഭാഗമായി, അകത്തോട്ടൊന്നും ആരും പോയിട്ടൊന്നുമില്ല. ഇവിടെയൊക്കെ നമുക്ക് നിറച്ചും കാണാം ഫോസിലുകൾ രണ്ട് സൈഡും. ഇതിലൊക്കെ കണ്ടോ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഹോള് കണ്ടോ നിങ്ങളത്, അതിനകത്തൊക്കെ ആരോ ക്യാനൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കാണാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ നാലോചിച്ച് നോക്കി, അവിടെ എന്തോ കുടിച്ചതിൻ്റെ ക്യാനൊക്കെ അതിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞേക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അവസാന ഭാഗം. വലിയൊരു ഏരിയ, ഒരു ഹാളെന്നൊക്കെ പറയാം. ഇതുണ്ടോ, ഇത് ക്യാമറയിലൊന്നും കാണത്തില്ല ശരിക്കും പറഞ്ഞാൽ. ഒത്തിരി ഒരു ഏരിയ റൗണ്ടായിട്ട് ഇവിടെ ആയിരിക്കും ചെറിയപ്പോൾ മറ്റേ പരിശീലനമൊക്കെ പണ്ടത്തെ രാജാക്കന്മാർ വിളിച്ചിരുന്നിട്ട് പരിശീലനമൊക്കെ നടത്തിയ സ്ഥലമായിരിക്കും ചിലപ്പോൾ. അങ്ങനെ എളുപ്പം ഉണ്ടാവും. മഴക്കാലത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ ഒരു സ്ട്രീമിലൊക്കെ ചിലപ്പോൾ വെള്ളം കൂടിയിട്ട് നമുക്ക് നടന്ന് വരാനോ പോകാനോ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മുടെ ആ ഒരു ഗുഹേൻ്റെ ഒരു എൻഡ് ഭാഗത്ത് നമ്മളെത്തി. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. എന്തായാലും അവിടെ നമ്മൾ തിരിച്ച് പുറത്തിറങ്ങി. നമ്മൾ ആ വരുന്ന വഴിക്ക് റഗഡ് ട്രക്ക് എന്ന് പറഞ്ഞ മറ്റൊരു വഴി ഉണ്ടായിരുന്നു. അത് ഇതിൻ്റെ മേലെഘട്ടം കേട്ടോ. നമ്മൾ ഈ മലേൻ്റെ ബാക്കിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് ഇങ്ങനെ കുന്ന് കയറി ഇതിൻ്റെ മേലെ കൂടെ വേണം ഇങ്ങനെയാണ് ആ വഴി വന്നിറങ്ങുക. ദൂരം കുറവായിരിക്കും, പക്ഷേ കുന്ന് കയറി ഇറങ്ങണം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഗുഹ? ഗുഹ അടിപൊളിയാണ്, പക്ഷേ ഇടിക്കാർ അടിപൊളിയില്ല ഗുഹ എന്നാണ് ആ മലയാളികൾ പറയുന്നത്. അത് ഉടനെ വേണ്ട, ഇപ്പൊ നമ്മളൊരു ഗുഹ കണ്ടല്ലോ. അടുത്ത ഗുഹ നമുക്ക് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഗുഹേൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ എങ്ങനെയാണ്? വെറൈറ്റി ആയിരുന്നില്ല. നമ്മൾ കുറെ ഫോസിലുകൾ കണ്ടു, അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇത് അത്യാവശ്യം വലിയ ഗുഹയാണ്, ടൂറിസ്റ്റ് ഫ്രണ്ട്ലിയാണ് ഇങ്ങനെയുള്ള ഗുഹകളെല്ലാം. അപ്പൊ ചിറാപുഞ്ചിൽ വന്നാൽ ഈ ഒരു ഗുഹയുണ്ട്. അതേപോലെ ഇനി മൗസാമി എന്ന് പറഞ്ഞ മറ്റൊരു ഗുഹ ഉണ്ട്. അത് ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ പോകണം. അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നേരം 3:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവർ ഇതുവരെ പോയിട്ടില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, നാളെ പോകുന്നൊക്കെയാണ് പറയുന്നത്. ഇല്ല, ഇനി നമ്മൾ പറയലില്ല.
മണിപ്പൂരോ മിസോറാമോ ആസാമോ എത്തിയിട്ടേ അറിയാം. അല്ല, ഇനി അവരെ പറ്റി നമ്മളൊന്നും പറയുന്നില്ല. അവരെന്തായാലും ഇപ്പൊ നിലവിൽ നമ്മുടെ കൂടെ ഉണ്ട്, ഗുഹയൊക്കെ കാണാനുണ്ടായിരുന്നു. അവരിപ്പൊ പോയിരുന്നെങ്കിൽ ഗുഹയൊന്നും അവർക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. ഓരോ ഓൾറെഡി രണ്ടു മൂന്ന് സ്ഥലങ്ങളൊക്കെ ഇവിടെ ചെറാപൂഞ്ചിൽ തീർത്താണ്. നമ്മുടെ ആരോഗ്യമൊക്കെ ഒന്ന് റെഡിയായി വരുന്നുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് ട്രക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഒരു ഭാഗത്തേക്ക് നമ്മളൊരു 3 കിലോമീറ്റർ ഉള്ളിലേക്ക് മല കയറി വന്നിട്ടാണ് ഈ ഒരു കേവ് ഒക്കെ കണ്ടത്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ തിരിച്ച് ഇറങ്ങിയിട്ട് നമ്മൾ ഇന്നൊക്കെ എവിടെയും ക്യാമ്പ് ചെയ്യണം, അതിനുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കണം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യുക. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. മേഘാലയയിലെ സോഹറയിലുള്ള പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ കേട്ടോ.